തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികളും പ്രതിസന്ധികളുമെല്ലാം അതിജീവിച്ച് ഇന്ന് ശക്തമായി തിരികെ എത്തിയിരിക്കുകയാണ് നടി ഷാലു മേനോൻ. പ്രമാദമായ സോളാർ കേസിൽപ്പെട്ട് ജയിൽവാസത്തിന് ശേഷമായിരുന്നു ഷാലുവിന്റെ വിവാഹം നടക്കുന്നത്. 2016ലായിരുന്നു നടൻ സജിയുമായി വിവാഹം. ശേഷം ഷാലു അഭിനയത്തിൽ മടങ്ങിയെത്തിയെങ്കിലും സജി അഭിനയത്തിൽ സജീവമായിരുന്നില്ല. അടുത്തിടെയാണ് സജിയും അഭിനയത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞതായി ഷാലു അടുത്തിടെ സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോഴുതാ സജി പങ്കിട്ട ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. 2022 മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെ കടന്നുപോയ വർഷം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നോടൊപ്പം കൂടിയ പലരുടെയും മുഖംമൂടികൾ തിരിച്ചറിഞ്ഞ നിമിഷം. എന്നെ സ്നേഹിച്ചവരെയും ചതിച്ചവരെയും എന്റെ നന്മ ആഗ്രഹിക്കുന്നവരെയും തിരിച്ചറിഞ്ഞ വർഷം. ഭയന്നോടാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുതിയ പോസ്റ്റ് പങ്കിട്ടത്. ചതിച്ചവരെ നിങ്ങൾക്ക് നന്ദി. പുതിയ പാഠങ്ങൾ പഠിക്കാൻ സഹായിച്ചതിന്, കൂടെ നിന്നവരെ സഹായിച്ചവരെ നിങ്ങൾക്കും നന്ദി. എന്നെ സ്നേഹിച്ചതിന് 2023 മുന്നിലെത്തി എനിക്ക് എന്നും ഞാനാകാനേ കഴിയൂ. ആ പഴയ ഞാൻ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകളെന്നും സജി പോസ്റ്റിലൂടെ പറഞ്ഞു. അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ച് നിരവധി പേരാണ് എത്തിയത്. സോഷ്യൽ മീഡിയയിൽ സജീവമായി അദ്ദേഹം ഇടുന്ന പോസ്റ്റുകൾ അത്രയും ജനപ്രീതി നേടാറുണ്ട്. എല്ലാവരോടും ഒരുപാട് സ്നേഹം. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലകങ്ങളും സമന്മാരാണ്. ജനിക്കുമ്പോൾ നാം ഒന്നും കൊണ്ടുവരുന്നില്ല. എത്ര വാരിക്കൂട്ടിയാലും മരിക്കുമ്പോഴും ഒന്നും കൊണ്ടുപോകാനും കഴിയില്ല. പിന്നെന്തിന് പരസ്പരം തമ്മിൽ തല്ലുന്നു? വിശക്കുന്നവന് ആഹാരം നൽകുക, സഹജീവികളോട് സ്നേഹവും കരുണയും ഉണ്ടാവുക, അത് തന്നെയല്ലേ എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത്. ആരും വലുതും ചെറുതുമല്ല. പിന്നെന്തിന് നാം അഹങ്കരിക്കണം? ദൈവം തരുന്നത് കൈനീട്ടി വാങ്ങുക അത്ര തന്നെ എന്നൊരിക്കൽ അദ്ദേഹം കുറിച്ചിരുന്നു. ആലിലത്താലി എന്ന സീരിയലിൽ അഭിനയിക്കുന്ന സമയത്താണ് ഷാലുവും സജി നായരും പരസ്പരം അടുത്തത്. പരമ്പരയിലെ അഭിനയത്തിന് ശേഷമാണ് ഇരുവരും നല്ല സുഹൃത്തുക്കളായതും പിന്നീട് പ്രണയത്തിലായതും. വീട്ടുവിശേഷങ്ങളാണ് തങ്ങൾ കൂടുതലും പങ്കുവച്ചിരുന്നതെന്ന് മുൻപ് നൽകിയ അഭിമുഖത്തിൽ ഷാലു പറഞ്ഞിരുന്നു. അടുത്തിടെ ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും ഷാലു മേനോൻ തുറന്ന് സംസാരിച്ചിരുന്നു. 7 കൊല്ലത്തെ പ്രൊഫഷണൽ നാടകത്തിന് ശേഷം സജി സീരിയൽ രംഗത്തെത്തുകയും അത് അദ്ദേഹത്തിന് നല്ലൊരു നാഴിക കല്ലാവുകയും ചെയ്തു. കൃഷ്ണ കൃപാസാഗരം മുതൽ സ്വാമി അയ്യപ്പൻ വരെയുള്ള സീരിയലുകളിൽ തമിഴ് തെലുങ്ക് ഉൾപ്പെടെ 17 കൊല്ലം സ്ഥിരം നാരദനായി അഭിനയിച്ചു. യുഗപുരുഷൻ മുതൽ മഹാഗുരു വരെ കുമാരനാശാനായി തകർത്ത് അഭിനയിച്ചു. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ആലിലത്താലിയിൽ ആക്സിൽ ജോണി, കുട്ടേട്ടൻ എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. എന്തിനാണ് വെറുതെ ഇഷ്യൂസ് ഒക്കെയായി മുന്നോട്ട് പോകുന്നത്? ഡിവോഴ്സിന്റെ കേസ് കോർട്ടിൽ നടക്കുന്നുണ്ട്. കോടതി കയറി കയറി ശീലമായതുകൊണ്ട് അതും അതിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഡിവോഴ്സ് തന്നെയാണ് ലക്ഷ്യം. മീഡിയേഷൻ ഒക്കെ നടന്നിരുന്നു, എന്നാൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ അത് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലതെന്ന് തോന്നിയെന്നും ഷാലു മേനോൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.